നമസ്കാരം. ഈ അടുത്തിടെ ഏതാണ്ട് ഒരു വർഷം മുമ്പ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 2022 നവംബറിൽ ഒരു ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. അതിൻ്റെ ഉദ്ദേശം നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തുക തന്നെയായിരുന്നു. പക്ഷേ അവരുടെ പണി വിചാരിച്ച പോലെ അങ്ങ് ഏറ്റില്ല. ബഹിരാകാശത്തുള്ള നമ്മുടെ സ്വന്തം സൈനിക ഉപഗ്രഹങ്ങൾ നമുക്ക് കവചം തീർത്തു. അവിടെയാണ് ഉപഗ്രഹങ്ങളും അവയ്ക്ക് ബഹിരാകാശ യുദ്ധത്തിലുള്ള പ്രാധാന്യവും നാം അറിയേണ്ടത്. രാജ്യങ്ങൾ തമ്മിൽ കിടമത്സരങ്ങളും താൻപോയ്മയും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഉപഗ്രഹങ്ങൾക്കുള്ള സ്ഥാനം അതിപ്രധാനമാണ്. പലപ്പോഴും ശരിക്കുള്ള ബലപരീക്ഷണം നടക്കുക കരയിലോ കടലിലോ അല്ല, മറിച്ച് അങ്ങ് ശൂന്യാകാശത്താണ്. ഞാനീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവർക്ക് ഓരോരുത്തർക്കുമുള്ള സൈനിക ഉപഗ്രഹങ്ങളുടെ എണ്ണത്തെപ്പറ്റിയും നമ്മുടെ ഉപഗ്രഹങ്ങൾ ചൈനീസ് ചാരക്കപ്പലിനെ തുരത്തിയ സംഭവമാണ്. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്ക് തന്നെയാണ്. അവർക്ക് മൊത്തം 239 സൈനിക ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് ചൈന തന്നെയാണ്. അവർക്ക് 140 സൈനിക ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. 105 ഉപഗ്രഹങ്ങളുമായി റഷ്യ മൂന്നാം സ്ഥാനത്തുണ്ട്. നാലാം സ്ഥാനത്തുള്ള ഫ്രാൻസിന് 18 എണ്ണമുണ്ട്. 13 എണ്ണവുമായി ഇറ്റലി 5ാം സ്ഥാനത്താണ്. അടുത്തതായി ഇസ്രയേൽ, അവരുടെ മൊത്തം സൈനിക ഉപഗ്രഹങ്ങളുടെ എണ്ണം 11ആണ്. ഈ പട്ടികയിൽ നമ്മുടെ രാജ്യം 7ാമതാണ്. നിലവിൽ നമുക്ക് 9 സൈനിക ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും മിടുക്കനായ സൈനിക ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഓരോന്നിൻ്റെയും ശക്തി വേർതിരിച്ചെടുക്കുക പ്രയാസമാണ്. എങ്കിലും ഞാൻ പറയും എമിസാറ്റ് എന്ന കൗഡില്യനാണെന്ന്. ഇതൊരു റിക്കണസൻസ് അല്ലെങ്കിൽ ശത്രു പരിവേഷണ ഉപഗ്രഹമാണ്. ഇവനാണ് യുവാൻ വാങ് 5 എന്ന ചാരക്കപ്പലിനെ ശരിക്കും വെള്ളം കുടിപ്പിച്ചത്. ഈ കപ്പലിലെ ഡിഷാൻറ്റിന സംവിധാനം കണ്ടോ? കടലിലെ അടിത്തട്ട് മുതൽ ബഹിരാകാശം വരെ 750 കിലോമീറ്റർ ചുറ്റളവ് ഇതിന് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ കൂടംകുളത്തെയും കൽപ്പാകത്തെ ആണവ നിലയങ്ങൾ, ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാനമായ നേവി എയർബേസുകൾ എന്നിവ ഇതിൻ്റെ റഡാറിന് കീഴിലായി. ഈ സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ സിഗ്നലുകൾക്കും ഒരു ഷീൽഡ് അഥവാ സംരക്ഷണ കവചം ഒരുക്കുകയാണ് എമിസാറ്റ് എന്ന കൗടില്യം ചെയ്തത്. ഒരു സിഗ്നലും നമ്മുടെ അനുവാദമില്ലാതെ മൂന്നാമതൊരു കക്ഷിക്ക് ചോർത്തിയെടുക്കാൻ കഴിയില്ല. എമിസാറ്റിന് ആവശ്യമുള്ള ഡേറ്റ കൈമാറുന്നതിന് മറ്റുപഗ്രഹങ്ങളായ G-SAT-7 G-SAT-7A റിസാറ്റ് 2B RISAT-2B R1 അവരുടേതായ സംഭാവനകൾ വഹിച്ചു. ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് പാക്കേജ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മളെ സിഗ്നലുകളെ എമിസാറ്റ് സംരക്ഷിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.